വർഷം എത്തിയിട്ടും പത്തനംതിട്ടയിലെ റാന്നിയിൽ പ്രളയ മുന്നൊരുക്കങ്ങൾ മന്ദഗതിയിൽ. 2018 മഹാപ്രളയത്തിൽ പമ്പയുടെ തീരത്ത് അടിഞ്ഞുകൂടിയ മണലും ചെളിയും ഇതുവരെ നീക്കം ചെയ്തിട്ടില്ല. നാട്ടുകാർ പലതവണ അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടും നടപടിയുണ്ടായിട്ടില്ല. കണ്ണടച്ചു തുറക്കും മുമ്പ് റാന്നി നഗരം മുങ്ങിയതിന്റെ ഞെട്ടൽ ഇപ്പോഴും നാട്ടുകാർക്ക് മാറിയിട്ടില്ല. രണ്ടു വർഷങ്ങൾക്കിപ്പുറം വീണ്ടും ഒരു മഴക്കാലം കൂടി എത്തുമ്പോൾ ആശങ്ക കൂടുന്നു. കഴിഞ്ഞ പ്രളയത്തിൽ പമ്പാനദിയിൽ മണലും ചെളിയും അടിഞ്ഞതിനെ തുടർന്ന് അടിത്തട്ട് ഒന്നരയടിയിലധികം ഉയർന്ന നിലയിലാണ്. അതുകൊണ്ടുതന്നെ ജലനിരപ്പുയർന്നാൽ വേഗത്തിൽ വെള്ളം കരകവിഞ്ഞൊഴുകും. മാത്രമല്ല, നദിയുടെ തീരത്ത് കിലോമീറ്ററുകളോളം നീളത്തിൽ മണലടിഞ്ഞതും കുറ്റിച്ചെടികൾ കാടുപിടിച്ചതും ഒഴുക്കിന്റെ വേഗത കുറയ്ക്കുന്നു. വീണ്ടും പ്രളയം ഉണ്ടാവും എന്നുള്ള ഭയത്താൽ അവരെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ മാത്രമേ ഗവൺമെന്റ് ഭാഗത്തുനിന്ന് ചെയ്യുന്നുള്ളൂ. അല്ലാതെയുള്ള ഇനി പ്രളയത്തിൽ അതിജീവിക്കാൻ വേണ്ടതായ മറ്റു ഘടകങ്ങളൊന്നും തന്നെ ഗവൺമെന്റ് ഭാഗത്തുനിന്ന് കാര്യമായിട്ട് ചെയ്യുന്നില്ല. മണൽ നീക്കം ചെയ്യാൻ സ്വീകരിച്ച നടപടി എന്തെന്ന് ചോദിച്ചാൽ മേജർ ഇറിഗേഷൻ അടക്കമുള്ള വകുപ്പുകൾക്ക് മറുപടിയില്ല. പഞ്ചായത്തുകൾക്ക് മണൽ ലേലം ചെയ്തു കൊടുക്കാൻ കഴിയുമെങ്കിലും യാതൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല. ഞാൻ നിൽക്കുന്ന മണൽത്തിട്ട 2 വർഷം മുമ്പ് പമ്പാനദി ഒഴുകിയ വഴിയാണ്. ഇവിടെ നിന്നും 150 മീറ്റർ അകലെയാണ് നദിയുടെ തീരം. വീണ്ടും ഒരു കാലവർഷം കൂടി എത്തുമ്പോൾ റാന്നിക്കാരുടെ ഭീതി അകറ്റാൻ യാതൊരുവിധ നടപടിയും എടുത്തിട്ടില്ല. റാന്നിയിൽ നിന്ന് പ്രസാദ് വെട്ടിപ്പുറത്തിനൊപ്പം ബിദിനം ദാസ്, ഏഷ്യാനെറ്റ് ന്യൂസ്.